നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് 2021 വർഷത്തെ നക്ഷത്രങ്ങളുടെ പൊതുഫലമാണ് പറയുന്നത്. 2021 ആണ്ട് ലോക ജനതയെ സംബന്ധിച്ചിടത്തോളം കുറേയേറെ ആശങ്കകളും കുറേയേറെ ആശ്വാസവും നൽകുന്ന വർഷമായിരിക്കും. 2020 ആരംഭിച്ച മഹാവ്യാധികൾക്ക് 2021 മധ്യഭാഗത്തോടുകൂടി ശമനം ലഭിക്കുമെങ്കിലും പുതിയ മഹാവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഇക്കാലയളവിൽ കാണുന്നുണ്ട്. ലോകത്തിൻ്റെ ചില കോണുകളിൽ പ്രകൃതിക്ഷോഭങ്ങളും വാതക ചോർച്ചയും ഉണ്ടായി വന്നേക്കാം. രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത വളരെയധികം വർദ്ധിച്ചു വരുവാൻ ഇക്കാലയളവ് സാക്ഷ്യം വഹിക്കുന്നതാണ്. കാർഷിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഗുണം ചെയ്യുവാനും വിനോദ മേഖലകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കുവാനുള്ള സാഹചര്യവുമാണ് കണ്ടുവരുന്നത്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2021 വർഷം പ്രതീക്ഷാ നിർഭരമായ ഒരു കാലയളവാണ്. ഇടവൻ രാശിയിലേക്ക് വ്യാഴദൃഷ്ടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഠിനതകൾക്ക് ശമനം വരും. പലതരത്തിലുള്ള സമാശ്വാസ സമീപനങ്ങൾ കൈക്കൊള്ളുവാനും മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ കാര്യങ്ങൾ അനുകൂലത്തിൽ വരാനും സാധ്യത കാണുന്നു. 2021 ഓരോ മാസത്തിലെയും ഫലങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. ജനുവരി മാസത്തിൽ ദീർഘകാലമായി മനസ്സിലുണ്ടായിരുന്ന ഒരു പദ്ധതിക്ക് ആരംഭം കുറിക്കുവാൻ സാധിക്കുന്നതും വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല അവസ്ഥകൾ ഉണ്ടായി വരികയും പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കുന്നതിനും തിരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കുന്നതിനും അനാരോഗ്യകരമായ ആഹാരശീലം നിർത്തലാക്കുന്നതിനും ഈ കാലയളവ് ശുഭമാണ്. ഫെബ്രുവരി മാസത്തിൽ ദമ്പതികൾക്കിടയിലുണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി വരുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉത്കണ്ഠ വർദ്ധിച്ചു വരുന്നതിനും തൊഴിലന്വേഷകർക്ക് ഗവൺമെൻറ്റിൽ നിന്നും അനുകൂലമായ അവസ്ഥ ഉണ്ടായി വരുന്നതിനും മുടക്കം വന്നു കിടന്നിരുന്ന കാര്യങ്ങളിൽ നീക്കുപോക്കുകൾ ഉണ്ടായി വരുന്നതിനും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും യോഗമുള്ള കാലമാണിത്. മാർച്ച് മാസത്തിൽ കരാർ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ നേരിയ പ്രതിസന്ധികൾ ഉടലെടുക്കുവാനും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ കൈവരിക്കുന്നതിനും നിരന്തരമായ പ്രയത്നം കൊണ്ട് ഔദ്യോഗിക തലത്തിലുണ്ടായിരുന്ന പുരോഗതിക്കുറവിനെ മറികടക്കാനും ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട് ചില പേപ്പറുകൾ ലഭ്യമാകാനും പ്രണയിതാക്കൾക്ക് അനുകൂല സ്ഥിതിയും ഫലമാകുന്നു. ഏപ്രിൽ മാസത്തിൽ കുടുംബത്തിൽ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനും അത്യാവശ്യഘട്ടത്തിൽ സുഹൃത്തുക്കളുടെ സഹായം ലഭ്യമാകുന്നതിനും വിദ്യാർത്ഥികൾക്ക് നൂതനമായ കോഴ്സിൽ അഡ്മിഷൻ ലഭ്യമാകുന്നതിനും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടത്തുന്നതിനും സമൂഹത്തിൽ നിന്നും അനുമോദനങ്ങൾ ലഭ്യമാകുന്നതിനും അവസരമുണ്ടായി വരുന്നതാണ്. മെയ് മാസത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ് കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടായി വരുന്നതിനും തൊഴിലിൽ മറ്റൊരാളുടെ കൈകടത്തൽ മൂലം ധനനഷ്ടം ഉണ്ടായി വരുന്നതിനും ചില ആരോപണങ്ങൾ ഉണ്ടായി വരുന്നതിനും ചിട്ടി ലോൺ മുതലായവ ലഭ്യമാകുന്നതിനും കാലം അനുകൂലമായി കാണുന്നു. ജൂൺ മാസത്തിൽ ദൂരെയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനും കൃഷിയിൽ നിന്ന് മികച്ച വിളവ് ലഭ്യമാകുന്നതിനും കുടുംബാംഗങ്ങളിൽ നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും എഴുത്തുകാർ ഗായകർ തുടങ്ങിയവർക്ക് പുതിയ അവസരങ്ങളും വീടും സ്ഥലവും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരും. ജൂലൈ മാസത്തിൽ ഒത്തൊരുമയോടെ ചെയ്യേണ്ടുന്ന കാര്യത്തിൽ തർക്കവും ഗൃഹനിർമ്മാണത്തിന് തുടക്കമിടാനും ഔദ്യോഗിക തലത്തിൽ പ്രൊമോഷൻ മറ്റ് അനുമോദനങ്ങൾ മുതലായവ
ലഭ്യമാകുന്നതിനും സാമ്പത്തിക പുരോഗതി ലഭ്യമാവുകയും ഫലമാകുന്നു. ഓഗസ്റ്റ് മാസത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കാനുള്ള സാധ്യതയും യാത്രയിലൂടെ നേട്ടം കൈവരിക്കുവാനും ഉള്ളിലുണ്ടായിരുന്ന ഒരു വലിയ വിഷമത്തിന് പരിഹാരം കാണാനും ഗൃഹത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നതിനും മാസാവസാന വാരത്തിൽ നേരിയ വീഴ്ചയും ഫലമാകുന്നു. സെപ്റ്റംബർ മാസത്തിൽ തെറ്റായ ചില കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടാനും മാനഹാനി സംഭവിക്കുവാനും സഹോദരങ്ങളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായി വരാനും മാസത്തിലെ മൂന്നാം വാരം മുതൽ കാര്യപുരോഗതിയും ഉത്തരവാദിത്വ ബോധവും മറ്റൊരാളുടെ സഹായം മൂലം പ്രശ്നങ്ങൾക്ക് അയവുണ്ടായി വരാനും സാധ്യതയുണ്ട്. ഒക്ടോബർ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയവും ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ നേട്ടവും പ്രണയം വിവാഹ തീരുമാനത്തിൽ എത്തിച്ചേരുകയും വാഹനം സ്വന്തമാക്കുന്നതിനുള്ള അവസരവും വീട് മോടി പിടിപ്പിക്കുന്നതിനും അകന്നിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടുന്നതിനും അവസരമുണ്ടായി വരും. നവംബർ മാസത്തിൽ ഗ്രന്ഥകാരന്മാർക്കും ജേർണലിസ്റ്റുകൾക്കും തങ്ങളുടെ മേഖലയിൽ ശോഭിക്കുവാനും കായിക താരങ്ങൾക്ക് മത്സരങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നതിനും കിടപ്പു രോഗികൾക്ക് ആശ്വാസം കൈവരിക്കുന്നതിനും ആലോചനയില്ലാത്ത പ്രവൃത്തി മൂലം ധനനഷ്ടം ഉണ്ടായി വരാനും സാധ്യത കാണുന്നുണ്ട്. ഡിസംബർ മാസത്തിൽ ബിസിനസ്സുകാർക്ക് നേട്ടം കൈവരിക്കുവാനും സന്താന ഭാഗ്യമില്ലാത്തവർക്ക് അതിനുള്ള അവസരവും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനും നടക്കുകയില്ല എന്ന് കരുതി മാറ്റിവെച്ചിരുന്ന കാര്യത്തിന് തുടക്കം കുറിക്കുവാനും സമ്മാനാദികൾ ലഭ്യമാകാനും ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കുന്നതിനും കാലം അനുകൂലമാകുന്നു. ഇക്കാലയളവിലെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും ഗുണഫലങ്ങൾ ലഭ്യമാകുന്നതിനുമായി പരിഹാര കർമ്മങ്ങൾ നിർദ്ദേശിക്കുന്നു. വ്യാഴാഴ്ച ദിവസം ആൽമരം പ്രദക്ഷിണം വച്ച് ഓം ഹ്രീം അശ്വത്ഥായേ നമഃ മന്ത്രം 108 ജപിക്കുകയും മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച തോറും നെയ്വിളക്കും രക്തപുഷ്പാഞ്ജലിയും ഭദ്രകാളി ക്ഷേത്രത്തിൽ കഴിപ്പിക്കുകയും നരസിംഹയന്ത്രം ധരിക്കുകയും പ്രദോഷ ദിവസം ശിവക്ഷേത്രത്തിൽ ഈഞ്ചയും എള്ളെണ്ണയും സമർപ്പിക്കുകയും ഗൃഹത്തിൽ വിഷ്ണുപൂജ നടത്തുകയും ദേവീക്ഷേത്രത്തിൽ നിലവിളക്കും കടുംപായസവും സമർപ്പിക്കുകയും ഉത്തമമാകുന്നു. ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തെന്നാൽ ഈ സമയത്തെ ദോഷങ്ങൾ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ്. ഇത് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ പേര് സ്ഥലവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ നിങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം മാത്രം വിളിക്കുക. ഒരു കാരണവശാലും നേരിട്ട് വിളിക്കരുത്. ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അതിനൊരു മറുപടി നൽകുവാനോ സാധിച്ചു എന്നുവരില്ല. സദയം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുവരെ എല്ലാവർക്കും മംഗള ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം RJIR.